അസ്സലാമു അലൈക്കും. എസ് ആൻഡ് എസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു വെജിറ്റബിൾ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കട്ട്ലറ്റ് ഉണ്ടാക്കാനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് സവാള, കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം വെളുത്തുള്ളി, നാല് പൊട്ടാറ്റോ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, ഒരു തക്കാളി, മൂന്ന് ക്യാരറ്റ്, മൂന്ന് പച്ചമുളക്, ഒരു കഷ്ണം ക്യാബേജ്. വെജിറ്റബിൾസൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിവിടെ വേണ്ടത് ബ്രെഡ്, ഒരു മുട്ട. ഇനി നമുക്ക് പൊട്ടാറ്റോയും ക്യാരറ്റും കൂടി കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വരളാൻ വേണ്ടി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടും. ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, മല്ലിയില ഇട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും പൊട്ടാറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറി മസാല, ലേശം മല്ലിപ്പൊടി, മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് വയ്ക്കാം, ചൂടാറാനായിട്ട് വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് പരത്തിയെടുക്കാനുള്ളത്. ഇനി നമുക്ക് ഇത് നേരത്തെ പൊട്ടിച്ചൊഴിച്ച മുട്ടയിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇനി നമുക്ക് ഇതുപോലെ എല്ലാം മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഓരോ പീസ് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ ബ്രെഡിൽ മുക്കി എടുത്ത് എടുത്തിരിക്കുന്നതുകൊണ്ട് വേഗം അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കണം. നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാം. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.